അവിടെ ചേരെ കൊണ്ടുപോയി കൊടുത്തില്ലേ? ഇതാരപ്പ രാവിലെ കാറിൽ വന്ന്? ഇത് തമ്പിസാറിന്റെ വീട്ടിലെ കാറാണല്ലോ. ആ കണ്ണ, ആരടാ വന്ന്? തമ്പിസാറോ അതോ അപ്പുവേടത്തിന്റെ മമ്മിയോ? മമ്മിയോ? അല്ല, എന്താ ഈ കാറ് സ്വന്തമായിട്ടങ്ങ് വാങ്ങിയോ? കരിയേട്ടം കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നല്ലേ. ഓഹോ, കറക്കം ഇതുവരെ തീർന്നില്ലായിരിക്കും. ഇല്ല, തീർന്നില്ല. ഇനിയും ഒരുപാട് കറങ്ങാനുണ്ട്. നിനക്കെന്താ, വല്ല നഷ്ടമുണ്ടോ? എനിക്ക് നഷ്ടമൊന്നുമില്ല. വണ്ടി ഒരെണ്ണം കയ്യിൽ ഒതുങ്ങി കിട്ടിയിരിക്കുകയല്ലേ, എവിടെ വേണമെങ്കിലും കറങ്ങാമല്ലോ. അയ്യേ, ഇത് എവിടെ നിന്ന് കിട്ടിയ ഷർട്ടും മുണ്ടും? ഈ ഷർട്ടിനും മുണ്ടിനും എന്താണ് കുഴപ്പം? ഒരു പുത്തമ്മണക്കാരൻ പ്രാഞ്ചിയേട്ടനെ പോലെ ഉണ്ട്. ഇനി ഒരു 5 കിലോന്റെ സ്വർണമാലയും കൂടെ ഇട്ട് 2-3 ബട്ടൺസും കൂടെ തുറന്നിട്ടാ കേമാവും. അതെടാ, ഇതൊക്കെ നല്ല കാശുകാർ ഇടുന്ന പോലത്തെ ഷർട്ടും മുണ്ടും തന്നെയാ. ഇത് കണ്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അസൂയോ എനിക്കോ? കൊള്ളാം. അർദ്ധം കിട്ടാത്തവൻ അർദ്ധം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കൂന്ന് കേട്ടിട്ടുണ്ട്. ശിവേട്ടനിപ്പോ കൊട പിടിക്കുകയും ചെയ്തു, അർദ്ധരാത്രി ആയിട്ടുമില്ല, അർദ്ധം ഒട്ട് കിട്ടിയിട്ടുമില്ല. അതാണ് അവസ്ഥ. വെറുതെ അല്ലടാ നിന്നെ അച്ചു ഗട്സ് ഇല്ലാത്ത മണവണാഞ്ചൻ എന്ന് വിളിച്ചത്. കുശുംബ, അച്ചുവിനെ അങ്ങനെ വിളിച്ചോ? അതെ ശിവേട്ട. ശിവൻ ഇങ്ങോട്ട് വാ, ഇവനെ കണ്ണുകടിയാ. ഷർട്ടിനെ കുറിച്ച് അഭിപ്രായം പറയണ്ടായിരുന്നു. ഓ, അച്ചു വിളിച്ചാരിപ്പോ ശിവേണ്ണ പറഞ്ഞു. മാനം പോയല്ലോ ഈശ്വര. ശിവനും അഞ്ചു ഇന്നലെ പോയിട്ട് അവിടെ തങ്ങിയല്ലേ. അങ്ങനെ നിൽക്കണമെന്ന് ഉദ്ദേശിച്ച് പോയതല്ല, അമ്മാമ്മയും അമ്മായിയും കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോയതാ. തറവാട്ടി പോവാൻ വേണ്ടി വാടകയ്ക്ക് എടുത്ത കാറ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ അവരെ വീട്ടിലാക്കിയിട്ട് പോവാന്ന് കരുതി. പക്ഷെ ടൗണിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോ രാത്രിയായി. ഈ ഷർട്ടും മുണ്ടും ഒക്കെ ശിവന് നന്നായിട്ട് ചേരുന്നുണ്ട്. ശിവനെ ഇങ്ങനൊരു വേഷത്തിൽ ആദ്യമായിട്ട് കാണാ. ഇപ്പൊ കണ്ട ഒരു ശിവൻ മുതലാളി ലുക്കുണ്ട്. ക്ഷേത്രത്തിൽ പോവാൻ നേരം അമ്മാമ്മയും അമ്മായി നിർബന്ധിച്ചപ്പോ ഇട്ടതാ. എന്തായാലും അപ്പു പറഞ്ഞതുപോലെ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ശിവ. ഇതിപ്പം വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഇട്ടതാമ്മേ. അതൊക്കെ പോട്ടെ. അപ്പൊ എടുത്തിട്ട് മമ്മി വന്നിട്ടുണ്ടെന്ന് ഉമ്മർദോച്ചനെ കണ്ണം പറഞ്ഞു. വന്നിട്ട് ഒത്തിരി നേരമായോ? ഒത്തിരി നേരമൊന്നും ആയില്ല. വന്നു, ചായ കുടിച്ചു, ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, കടയിലേക്ക് പോണം. എന്നാ ഞാൻ ചെന്ന് ഡ്രസ് എടുത്ത് കൊടുത്തിട്ട് വരാം മമ്മി. ആയിക്കോട്ടെ അഞ്ചു. ആദ്യം കണ്ടപ്പോ ഞാൻ കരുതി ശിവൻ ശങ്കരമാമയുടെ ഷർട്ടാണോ ഇട്ടോണ്ട് വന്നിരിക്കുന്നതെന്ന്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഷർട്ടൊന്നും ഞാൻ ഇഷ്ടമല്ല. അമ്മാമ്മയും അമ്മായിയും കൂടി നിർബന്ധിച്ചതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇട്ടത് തന്നെ ആയിരിക്കുള്ളൂ. അല്ല, മുണ്ടും ഷർട്ടും ഇനി മാറണോ? ഇതന്നെ ഇട്ടോണ്ട് പോയ പോരെ. ഇതിട്ടോണ്ടോ? കൊള്ളാം. ഈ വേഷത്തിൽ ചാക്ക് ചുമന്നാലേ അസലായിരിക്കും. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനെ അതേ വേഷത്തില് തടി പിടിപ്പിക്കാൻ കൊണ്ടുപോയാ എങ്ങനെയുണ്ടാവും? ഉദാഹരണം കേട്ട് ചിരിച്ചു പോയതാ. പിന്നല്ലാതെ.